പട്ടിണി സഹിക്കാൻ കഴിയാതെ തിരുവനന്തപുരത്ത് അമ്മ തന്റെ മക്കളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയ സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭരണസിരാ കേന്ദ്രത്തിന്റെ വെളിപ്പാടകളെ ഇങ്ങനൊരു കുടുംബം കഴിയുന്നത് അവർ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം എത്തും വരെ കാണാതിരുന്ന സ്ഥലം MLAക്കും കൗൺസിലർക്കും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് കേന്ദ്രമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നത്. ഭരണസിരാ കേന്ദ്രത്തിന്റെ വെളിപ്പാടകളെ ഇങ്ങനൊരു കുടുംബം കഴിയുന്നത് അവർ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം എത്തും വരെ കാണാതിരുന്ന സ്ഥലം MLAക്കും കൗൺസിലർക്കും ആ സ്ഥാനത്ത് തുടരാൻ ലജ്ജയില്ലേ എന്ന് കേന്ദ്രമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഭാരതം ഏറെ മുന്നേറുമ്പോൾ കേരളത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പ്രയോജനം ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് ലഭിക്കാതെ മുടക്കുന്നത് ആരെന്നറിഞ്ഞേ തീരൂ. ലൈഫ് പദ്ധതിയിലെ അർഹരിൽ ഇവർ പെടാതെ പോയത് എന്തുകൊണ്ടാണ്? വിശപ്പിനോടാണ് നമ്മൾ കടക്ക് പുറത്തെന്ന് പറയേണ്ടത്. കുഞ്ഞുങ്ങളെ നോക്കാതെ മദ്യത്തിൽ മുങ്ങിയവരിലാണ് നവോത്ഥാനം കൊണ്ടുവരേണ്ടതെന്നും വി മുരളീധരൻ അഭിപ്രായപ്പെടുന്നു. തിരുവനന്തപുരം കൈതമുക്കിൽ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന സ്ത്രീയാണ് പട്ടിണി സഹിക്കാൻ കഴിയാതെ മക്കളെ ശിശുക്ഷേമ സമിതിക്ക് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത്. 3 മാസം പ്രായമുള്ളതും 1.5 വയസ്സ് പ്രായമുള്ളതുമായ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മയുടെ സാന്നിധ്യം അനിവാര്യമായതിനാൽ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിട്ടില്ല. വരുമാനം മാർഗമെന്ന് പറഞ്ഞ് മദ്യനയത്തിൽ വെള്ളം ചേർത്ത സംസ്ഥാന സർക്കാരാണ് ഈ കുടുംബത്തിന്റെ ദുരിതത്തിന് ഒരു പ്രധാന കാരണം. കേരളം ലോകത്തിന് മുന്നിൽ തലതാഴ്ത്തുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇനിയെങ്കിലും ചുറ്റുപാടുമുള്ള അവശരിലേക്കും ആലംബഹീനരിലേക്കും സംസ്ഥാന സർക്കാരിന്റെ കണ്ണെത്തണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് നാം ഇന്ന് കണ്ട. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി അവരെ ചിറങ്ങനിടയിൽ നിന്ന് മാറ്റേണ്ടി വന്ന ഒരു പെറ്റമ്മയുടെ പിടച്ചിൽ. ഇനി ഒരു കുടുംബത്തിനും ഇത്തരമൊരു അവസ്ഥ വരരുതെന്ന് മാത്രമാണ് ഉള്ളിലേക്കുന്ന ഈ കാഴ്ച കാണുമ്പോഴുള്ള പ്രാർത്ഥനയെന്നും കേന്ദ്രമന്ത്രി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവയ്ക്കുന്നു. പട്ടിണി കാരണം കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് നൽകിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ ഭരണാധികാരികളുടെ മുഖത്തേറ്റ അടിയാണ് സംഭവമെന്നാണ് പരിഹാസം. തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഇത്തരം സംഭവം നടന്നിട്ടും സർക്കാർ കൈകഴുകുകയാണ്. സമൂഹത്തിന്റെ കുഴപ്പം ആരും പറഞ്ഞില്ല എന്നിങ്ങനെ ന്യായീകരണങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് പുറത്തു വരികയാണ്. കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇത്തരമൊരു സംഭവം നടന്നതെങ്കിൽ ഇടതു സർക്കാരും CPMഉം വലിയ സംഭവമാക്കുമായിരുന്നില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. അട്ടപ്പാടിയിൽ ഭക്ഷണം മോഷ്ടിച്ചതിന് മധു എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നപ്പോഴും സമാനമായ വാദങ്ങളാണ് CPMഉം സർക്കാരും പങ്കുവച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.